ഈ സിനിമയിലെ കാണുന്ന വരിക്കാശ്ശേരിമൻ ഇവിടെ അടുത്താണോ? ഏയ് വലിയ ദൂരമില്ല. പിന്നെ ഈ സവർണ ഫാസിസ്റ്റ് പടങ്ങളാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്, ഞങ്ങള് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എന്തോ മിക്കവാറും എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് കാണുമല്ലോ. സിനിമാ നടന്മാരും നടിമാരെയൊക്കെ അടുത്ത് കാണാമല്ലോ. നടന്മാര് അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ലാൽ ജോസിനെ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. ഇറങ്ങ്. എന്തോ ചേട്ടാ, അതാ വീട് കയറി ചെല്ല്. ഞാൻ മോഹൻ ലാൽ സംഘം ഒന്ന് കാണാൻ വന്നതാ. സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാലോ? ആരാ? സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോ. ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം? അത് ഞാൻ സാറിൻ്റെ അടുത്ത പടത്തിലൊരു വേഷം. ഞാനിനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. അതിലെന്തെങ്കിലും ഒരു വേഷം? അതിലിപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തിൽ? പ്രായം ഒരു പ്രശ്നമാണ് സാർ. പ്രശ്നമല്ലേ. 40-ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്, പിന്നെ ജയൻ. പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ. ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷമാരുടെ റോളായാലും മതി. ഞാനും സ്കൂൾ മാഷാണ് സാർ. സ്കൂൾ മാഷാണോ? നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഒരു ഡിവൈൻ പ്രൊഫഷണൽ അല്ലേ കയ്യിലുള്ളത്? ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയല്ല സാർ, അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ. എന്തിനാ മാഷെ നല്ല മനസ്സമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമയിൽ കയറുന്നത്? ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ടെൻഷനാ. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ. മാഷെ നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ചില നാടകങ്ങളിലൊക്കെ. പിന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഏത് സിനിമയിൽ? അത് പൂർത്തിയായില്ല സാർ. സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായി, നിർമ്മാതാവ് മാറി, പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി. എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ, കാസ്റ്റിംഗ് ഒക്കെ അതിന് ശേഷമേ തീരുമാനിക്കൂ. അത് മതി സാർ, എൻ്റെ കാര്യമൊന്ന് മറക്കാതിരുന്നാൽ മതി. എന്തത്? ഒരു ഫോട്ടോയാണ് സാർ, എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സാർ. പുറയിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. റോളിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അത് മതി സാർ, സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സാർ. ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ആ മനസ്സിലായി മനസ്സിലായി സാറേ. ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്തെടുത്തതാ. വേറൊരു ഫോട്ടോ ഇത് മതിയോ? ഹലോ. ഇല്ലില്ല, ഏതായാലും ഈ സിനിമയിൽ സാധ്യതയില്ല. എന്താ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയ മോഹം തോന്നാൻ കാരണം? ഇപ്പൊ തോന്നിയ മോഹമല്ല സാർ, ഇരിക്കെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ് സാർ. പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു നോക്കി. അതിലൊരു ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അധ്യാപക വേഷം കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സാർ. അത് കൊള്ളാം, പക്ഷേ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സാർ. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം, പക്ഷേ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സാർ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തിയോട് വേണം. മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും.